കുഞ്ഞു ഇത് എങ്ങോട്ടാണ്? നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അയ്യോ, തമ്മേല് പറഞ്ഞിട്ടുണ്ട് മാലിദ്വീപ്സിന് പോവാണ്. അപ്പോൾ വലിയ ഹൈപ്പ് വേണ്ട, ഞങ്ങളിത് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. കറക്റ്റ് ടൈമായി. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 3:20 ഇപ്പോൾ 1:20. അപ്പോൾ ചില അപ്പം ഇനി ചാട്ടപ്പെടാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളായിട്ട് വരാം. നല്ല വെടിച്ചില്ലൻ മാലിയുടെ കാഴ്ചകളായിട്ട് മാലിദ്വീപ്സിലെ വിശേഷങ്ങളും എങ്ങനെ എത്തിപ്പെടാം, എങ്ങനെ പോകാം. എത്തിപ്പെടാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞങ്ങൾ എങ്ങനെ എത്തിപ്പെടും എന്നുള്ള കാഴ്ചകളായിട്ടായിരിക്കും നമ്മുടെ ഈ 2-3 ദിവസത്തെ വീഡിയോസ് പോകുന്നത്. കട്ടയ്ക്ക് കൂടെ കൂടിയേ അപ്പോൾ കാഴ്ചകളിലേക്ക്. ഇത് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാട്ടോ. അപ്പോൾ ഈ നമ്മുടെ ലഗേജ് കയറ്റി വിട്ടു. ലഗേജ് 20-40, അത് ഡിപ്പെൻഡ് ഓൺ ഫ്ലൈറ്റ് അല്ലേ. ഓരോ ഫ്ലൈറ്റിന് അനുസരിച്ച് ഞങ്ങളുടെ ഫ്ലൈറ്റിന് 20 ഉണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ ഏറ്റവും വലിയ കാര്യം, നമ്മൾ ആദ്യം തമിഴിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ, ഞങ്ങളുടെ 3 പേരുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. പിന്നത്തെ കേസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ മന്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന്. കുഞ്ഞിക്ക് 5-ാം മാസമാണ്, 6-ാം മാസത്തിലേക്ക് ജസ്റ്റ് കയറുന്നു. എന്നുവെച്ചാൽ 5-ൻ്റെ അവസാനമായി. അപ്പോൾ ഈ സമയത്ത് പക്ക ഓക്കെ ആണ്, ഡോക്ടർ ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. 4-5 നോർമലി ട്രാവൽ ചെയ്യാൻ കുഴപ്പമില്ലാത്ത മാസങ്ങളാണ് കേട്ടോ. കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യും. നമ്മൾ ഹണിമൂൺ ഹണിമൂൺ എന്ന് കേട്ടിട്ടുണ്ട്, എല്ലാവരും ബേബിമൂൺ എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ബേബിമൂൺ എന്നൊരു സംഭവമുണ്ട്. എന്താണ്, ഒരു അമ്മയാവാൻ പോകുന്നതിന് മുമ്പ് അമ്മ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പിന്നാക്കട ഇന്നലെ തൊട്ട് ബാഗ് ഇറക്കി പറക്കല്, എല്ലാം തിരക്ക്, ഫ്ലവർ ഉണ്ടാക്കി വെക്കൽ, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്ത് പോകുന്നത്. ഇനി ഞങ്ങൾ അവിടെ 4-5 ദിവസം അടിച്ചു പൊളിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് പോകുന്നത്. കൂടെ നിങ്ങളും പോകുന്നു. ഇപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഇനി കൂടുതൽ വിശേഷങ്ങൾ പറയാം. നമ്മൾ പോകുന്ന ആരുടെ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പും അതുപോലെ തന്നെ ഇന്ത്യക്ക് ഉള്ളിലും ഏറ്റവും കൂടുതൽ ട്രിപ്പ് നടത്തുന്ന ഒരു പക്ക കപ്പിൾ ഫ്രണ്ട്ലിയും കൂടി ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്, ട്രാവൽ ഏജൻസിയാണ് ബുക്ക് മൈ ട്രിപ്പ്. എറണാകുളത്താണ് അവരുടെ മെയിൻ ഓഫീസ്, ഹെഡ് ഓഫീസ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പോകുന്ന വഴിക്കും ഓരോ കാര്യങ്ങൾ പറയാം. ഇവരെ ചൂസ് ചെയ്യാനുണ്ടായ കാരണവും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പറയും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഈ വീഡിയോയിൽ നമ്മൾ എൻ്റ് മാലിൽ എത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കാര്യം അവിടെ ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് അല്ലേ. ഇൻട്രോ പറയാൻ പറഞ്ഞു അല്ലേ, പറഞ്ഞോളൂ. ഹായ്, ഹലോ എല്ലാവർക്കും, പൈനാപ്പിൾ കപ്പിളിലേക്ക് സ്വാഗതം. ഞാൻ റിറ്റ. ഞാൻ ജെറിൻ. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ ഇനി 2 ബാഗുകളുള്ളൂ. ഇത് മുഴുവൻ നമ്മുടെ ഗാഡ്ജറ്റ് കാര്യങ്ങളാണ്. ഇത് പിന്നെ കുറച്ച് എന്താണ്, ഏത്തപ്പഴവും പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ. ഞങ്ങൾ കുറച്ചധികം താമസിച്ചു എന്നാന്ന് പറയട്ടെ. കുഞ്ഞിയുടെ ഭയങ്കരമായിട്ടൊന്ന് പിടിച്ചു, അതായത് സാധനം പിടിച്ചു എന്ന് പറഞ്ഞത്. അതല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആനവാന് പോയപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയുകയും ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പറഞ്ഞേ, നമ്മുടെ ലഗേജ് ബാഗിനകത്താണ് ഡ്രോൺ വിടാൻ പോകുന്നത്. ഡ്രോണിൻ്റെ ആ ഒരു ഫ്ലൈ ചെയ്യുന്ന ഒരു സംഭവം, അത് ബാക്കിയുള്ള ബാറ്ററി സാധനങ്ങളെല്ലാം നമ്മൾ ഹാൻഡ് ബാഗിനകത്ത് യൂസ് പിടിക്കുന്നതാണ്. പക്ഷെ അത് ഞങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പാസ്പോർട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം പോയി ലഗേജിന് പകരം കുഞ്ഞിൻ്റെ ബാഗ് ലഗേജ് ബാഗിനകത്തേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് കയറ്റി വിട്ടിട്ട് വന്നതാണ്. താമസിച്ചു കുഞ്ഞു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മുകളിലത്തെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് എന്തോ മിന്ത്രയിൽ നിന്നോ ഓർഡർ ചെയ്തത്. പഴം 3 പഴമുണ്ട്. പഴത്തിന് വിലയെന്ന് പറഞ്ഞാൽ ഇവിടെ 250 രൂപയായിട്ട് ഓരോ പഴത്തിന്. ഒരു പഴത്തിന് 250 അല്ല, ഒരു ചായക്ക് 200 കൊടുക്കണം. അതെല്ലാം എയർപോർട്ടിലും അങ്ങനെ ആയിരിക്കും. ആ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരെ കുടിച്ചാൽ മതി എന്നുള്ളതാണ് അവരുടെ സെറ്റപ്പ്. അപ്പം നമ്മളെന്ത് ചെയ്തു, തോപ്പിക്കാനാവില്ല മക്കളെ. വീട്ടിൽ ഒരു കൊല്ലം പഴം പഴുത്തിറക്കണ്ടായിരുന്നു. എങ്ങനെ തീർക്കണമെന്നും പറഞ്ഞ് മമ്മി കിടന്ന് കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 എണ്ണം ചോദിച്ചോണ്ട് വന്നു. ഇനിയും കൊണ്ടുപോകുന്ന ബാഗിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, എന്തൊക്കെയാലും നാളെയും നാളത്തേക്കും അതിൻ്റെ പിറ്റേ ദിവസം എല്ലാം റിസോർട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ അജിനോ മോട്ടകളെയും അല്ലാത്ത മോട്ടകളെല്ലാം ഇട്ട് ഫുഡായിരിക്കും നമ്മൾ കഴിക്കുന്നത്. കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സാധനം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് ഓർത്തു. കുറച്ച് വേറെ നമ്മുടെ നാടൻ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ ലഗേജ് ബാഗിൽ കയറ്റി വിട്ടിട്ടുണ്ട് അല്ലേ. കഴിക്കാം ഗൈസ്, ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇനി കയറി കഴിഞ്ഞ് പറന്ന് കഴിയുമ്പോൾ കാണാവേ. മാലിക്കുള്ള ബസ് തന്നെയാണോ? എന്നാലും ഞങ്ങൾ കൂടി കയറി കയറി പോന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോകാനോ? വണ്ടി എടുത്ത് കഴിയുമ്പോൾ കാണിക്കാവേ. പ്രൈവറ്റ് ഐലൻഡ് ഇഷ്ടമാതിരി നമ്മൾ കണ്ടുപിടക്കാറാവുന്നേ.
അപ്പോൾ എണ്ണേ തീരാത്ത ഐലൻഡുകളുള്ള നാട്ടിലേക്ക്, മാല പോലെ ഐലൻഡുകൾ തൂങ്ങിക്കിടക്കുന്ന നാട്ടിലേക്ക്, മാലിദ്വീപിലേക്ക് ഞങ്ങൾ ടച്ച് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഒരു ഇന്റർനാഷണൽ വേറൊരു രാജ്യത്ത് വെക്കാൻ പോകണം. അതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്, ചെറുതല്ല, വലിയ സന്തോഷം. അല്ലേ ചെയ്തു ഈ വെപ്പോടുകൂടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ വെക്കാൻ പറ്റട്ടെ. നമ്മുടെ നാട്ടുകാരനാണോ? നാട്ടുകാരനല്ല, പക്ഷെ പാതി മാലിദ്വീപ്സ് ആണ്, പാതി കൂടുതലായി. 21 അല്ല അല്ലേ? ചേട്ടന്റെ പേരെങ്ങനെയാണ്? സലിൽ. ചേച്ചിയുടെ? ദീപ. കാസിൻ ഇവിടെയാണ് പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലാണ്? 5th. ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മളുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ അഡ്വാൻസ് ഒന്നുമല്ല, പക്ഷേ ഉള്ളൊരു ക്രൈം ബ്രിഞ്ച് സ്റ്റീമായി പഠിക്കുന്നതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവിടെ കൂടുതൽ. അപ്പൊ ഇവയ്ക്കൊന്നും പഠിക്കേണ്ട കാര്യം. ഞാനവിടെ മാലയിൽ തന്നെയാണ്, കോർപ്പറേറ്റ് ഓഫീസിൽ ബേസ് ചെയ്തിട്ടാണ് നോക്കിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെയാണ്, പക്ഷേ റിസോർട്ട്സിൽ നമ്മൾ പോകുന്നു മാത്രമേ. സന്തോഷം. ഓക്കെ, നോ പ്രോബ്ലം. നമ്മളെ നോക്കിയ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ചേട്ടൻ, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. നമ്മുടെ മറ്റേ ഒരു മലയാളി ചേട്ടൻ ഉണ്ടല്ലോ, ആ പുള്ളി ഇവിടെ വർക്ക് ചെയ്യണം, നമ്മുടെ വീട് കണ്ട് പരിചയപ്പെട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് വന്നതാണ്. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് മിസ്സായി പോയി. ഇവിടെയാണ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ പല കൗണ്ടറുകളുണ്ട്, എല്ലാം ഓരോ റിസോർട്ടുകളിലെ കൗണ്ടറുകളാണോ. ഇതെല്ലാം നമ്മൾ പോണേ പോലെ പ്രൈവറ്റ് ഐലൻഡ്. നമ്മൾ എങ്ങോട്ടാണ് പോണേന്നൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ പ്രൈവറ്റ് ഐലൻഡിലേക്ക് പോകണം. പ്രൈവറ്റ് ഐലൻഡ് എന്താണ്, ലോക്കൽ ഐലൻഡ് എന്താണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ഐലൻഡിൻ്റെ റിസോർട്ടുകളുടെ കൗണ്ടറുകളാണ്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല, എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ റിസോർട്ടിൻ്റെ കൗണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആൾ അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. അവരുടെ സ്പീഡ് ബോട്ടും പുറത്തുണ്ടാവും, അല്ലെങ്കിൽ സീ പ്ലെയിൻ ആണെങ്കിൽ സീ പ്ലെയിൻ, എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാവേ. ഈ നമുക്ക് വെൽക്കം ചെയ്ത് ഒരു വെൽക്കം ഡ്രിങ്ക് അല്ല എന്നുള്ളു, സത്യം പറഞ്ഞാൽ ദാഹിക്കുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ സമയം, നമ്മുടെ നാട്ടിലെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ആയിട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ട് വിട്ട് പുറത്തിറങ്ങി. ഇതാണ് ഇത്രയേ ഉള്ളൂ എയർപോർട്ട് കേട്ടോ, ഒരു ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു തടം, അത്രയേ ഉള്ളൂ. ഈ കാണുന്ന എയർപോർട്ടിന് തൊട്ട് മുമ്പിലെ റോഡാണ്, ഇവിടുന്ന് നേരെ കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു സീലിംഗ് റോഡ് പോലെ നമ്മുടെ മുമ്പേ കാണാനുള്ള വലിയൊരു ഫ്ലൈഓവർ പോകുന്നുണ്ട്. അതാണ് ഇത് മാലി സിറ്റിയിലേക്ക് പോണേ, അതാണ് മെയിൻ സിറ്റി സെൻറ്റർ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ, മാലിദ്വീപ്സിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മാലി ഇതേ കാണുന്നതാണ് കേട്ടോ. അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉള്ളത്. അതും തീരെ ചെറുതാണ്, ആ കാണുന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് ജെട്ടിയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോരോ ബോട്ടുകൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾ വരും. ഇതിനൊന്നും നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ബുക്കിംഗ് മൈ ട്രിപ്പിനകത്തുനിന്ന് അവരുടെ കെയർ ഓഫിൽ വരുന്ന ആളുകളാണ് കേട്ടോ. ഇത് നമുക്ക് വേണ്ട, നമ്മുടെ റിസോർട്ടിലേക്ക് വേണം ബോട്ട് ഇതേ വരുന്നത് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇന്നിപ്പോൾ ഈ റൈഡിന് പോകാമെന്ന് പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ കൊണ്ടാൻ വേണ്ടി ഗസ്റ്റ് വന്നു. ഇതേ പറഞ്ഞു പോകണോട്ടോ, സീ പ്ലെയിൻ പറഞ്ഞു പോകണോ കേട്ടോ. സീ പ്ലെയിൻ വേണമെങ്കിൽ സീ പ്ലെയിൻ ഉണ്ട്, അതിനെ എല്ലാം കൂട്ടുകൊണ്ടോ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ബോട്ടിലേക്ക് കയറി, നമ്മുടെ ബോട്ട് എടുക്കുകയാണ്. ഇതിനകത്തുണ്ടല്ലോ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി ബോട്ടിലെ ഹീപ്പി ആണ് കേട്ടോ. നമ്മുടെ നാട് ഇതേപോലെ വരണം. അതുകൊണ്ടാണ് അതല്ല രസം, ഇതിനകത്ത് പറയുന്ന ലൈറ്റ് അടിക്കുന്നുണ്ടാവും. എന്നാലൊരു കാര്യം പറയാം, വേറെ ഒന്നുമല്ല, 5 മാസം ട്രാവൽ ചെയ്യണ സമയത്ത് നമ്മൾ ഒത്തിരി കെയർ ചെയ്ത് ട്രാവൽ ചെയ്യണം. നമ്മൾ ചുമ്മാ ഒന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, ബേബി മൂണിങ്ങിൽ എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ള ചോദിച്ചു കൂടിയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചിട്ട് ഒത്തിരി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ കുഞ്ഞു കിട്ടിയത്? സ്പീഡ് ബോട്ടിൽ കയറുമ്പോൾ അത് മാത്രമല്ല, നമ്മൾ പോകുന്ന ട്രാവൽ ഏജൻസിയോട് നമ്മൾ നല്ല വൃത്തിയായിട്ട് മെൻഷൻ ചെയ്യുക. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ആ ട്രാവൽ ഏജൻസിയുടെ കൂടെ പോവാ. അപ്പൊ അവര് ഇപ്പൊ നമ്മളെടുത്ത ബുക്ക് മൈ ട്രിപ്പുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തു, അവര് നേരെ റിസോർട്ടിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു പതിയെ പോകണമെന്ന് നമ്മളോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോവാനാട്ടോ. കറക്റ്റ് 45 മിനിറ്റ് നീണ്ട വെടിച്ചിലിന് യാത്രയ്ക്ക് ശേഷം ദേ കണ്ടമാനം, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പറയാത്തന്നെ വെച്ചാൽ വോയിസ് ക്ലിയർ ആവില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടമാനം ഒത്തിരി. ഇപ്പൊ നമ്മൾ കിടക്കാൻ പോകുന്ന റിസോർട്ടൊന്നും ആയിരിക്കില്ല, ഏഹ് അതിന് വലിയ റിസോർട്ടുകൾ ഉണ്ടാവും. ഉണ്ട്, ഉണ്ടാവുന്നില്ല, ഉണ്ട്. അപ്പൊ ഒത്തിരി റിസോർട്ടുകളുണ്ട്, അത് ഭയങ്കര എക്സ്പെൻസീവ്. നമ്മൾ പോകുന്നതിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ റൂം കാര്യങ്ങൾ റിസോർട്ട് ഐലൻഡ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പറയണം. അപ്പൊ ദേ ഇപ്പൊ നമ്മൾ വന്ന റൈഡ് ഉണ്ടല്ലോ, ഈ സംഭവത്തിന് തന്നെ 25,000 പക്ഷെ അതെല്ലാം നമുക്ക് ലാഭിക്കാം. എങ്ങനെ വന്നാൽ എന്നുള്ള കാര്യമെല്ലാം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പറയാം. ഒരാൾക്ക് 25,000 വരുന്ന ബോട്ട് സഫാരിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളിത് എത്തി, നമ്മൾ എത്തി, നമ്മളെ സ്വീകരിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു എപ്പടി, നല്ല ലൈറ്റുള്ള സമയത്തായിരുന്നു കിടുവ ഇങ്ങനെ കേട്ടോ. ഫിഹാൽ ലോഹി ഇതേണ്ട എടുക്കണോ. കറക്റ്റ് 6 മണിക്കാണ് കേട്ടോ അവിടെ സൺസെറ്റ്. നമ്മുടെ സമയത്ത് 6:20 ആയി. ആ പഞ്ചസാര പോലെ കൊടുക്കണോ താഴെ
കിടുവാലോ ഇച്ചിരി ഏറെയല്ല സത്യം തുടങ്ങിയിട്ട്. പൃഥ്വിരാജിന്റെ അതാണോ? ഞങ്ങളത് പൃഥ്വിരാജിന്റെ മൂവിയാണോന്നോ? അയ്യോ കിട്ടു, അയ്യോ കിടുന്ന് പറഞ്ഞ കിടു. ഇച്ചിരി ഓവറായി പോവോ? നമുക്ക് ചെക്കിൻ ചെയ്തതിന് ശേഷം കാണിക്കാവേ. അല്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്തുണ്ടായേ ഇന്ന് വിശ്വാ? എല്ലാം പെട്ടെന്നായിരുന്നു, രാത്രി ആയത് അറിഞ്ഞു പോലല്ലോ. അതേ പക്ഷി ചലിക്കണ കേട്ടോ. ആഹാ, ഇനി ഇതിന്റെ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തന്നില്ലാന്ന് പറയില്ല. നാളെ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു തരും, പക്ഷെ നമ്മളിപ്പോ റൂമിൽ കയറുമ്പോൾ കാണിച്ചു തരും കേട്ടോ. പിന്നാമ്പുറം വഴി കയറണമെന്നുണ്ടോ? പിന്നാമ്പുറം വഴി, അതെ. ഇവിടെയുള്ള കോട്ടേജുകളിലെല്ലാം പുറകെ കൂടെ കയറണം, കാര്യം വേറെ ഒന്നുമല്ല. ഫ്രണ്ടിൽ മുഴുവൻ നമ്മൾ പഞ്ചസാര മണലോ പോലത്തെ തരിയല്ലേ, അത് ചവിട്ടി റൂമിൽ കയറ്റാണ്ടിരിക്കാൻ വേണ്ടി. പല്ലിയുണ്ടോ? ഒരു റൂം ടൂർ എടുക്കുമ്പോ അത് അന്യായ നെഗറ്റീവ് ആക്കി കളഞ്ഞോ. പക്ഷെ ഈ റൂമിന്റെ ഒരു കളർ ടൂൺ സെറ്റപ്പ് അല്ലേ. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഒരു റിസോർട്ടില് രാത്രി, നമ്മള് ഓൾ ഇന്ത്യ ട്രിപ്പ് എല്ലാം പോയ സമയത്ത് എല്ലാ ഹോട്ടലിലും പാതിരാത്രി കയറുന്നത്. കുഞ്ഞു ഇതേ ഇവിടെ ഡ്രിങ്ക്സും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാം. അതിന് മുമ്പ് നമുക്ക് റൂം ഒന്ന് ജസ്റ്റ് കാണാട്ടോ. ഞങ്ങളിപ്പോ ജസ്റ്റ് വന്നേ ഉള്ളത് കണ്ടോ, ബാഗ് പോലും മാറ്റിയിട്ടില്ല. എനിക്ക് റൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റൂമാണ് നമ്മൾ എടുത്തേക്കണേ. ഇത് ഇൻഡിപെൻഡന്റ് കോട്ടേജുകളാണ്. ഇതിന് മുകളിൽ ഒരു രണ്ടാമത്തെ നിലയുണ്ട് അല്ലേ, അവിടെയും വേറെ ആൾക്കാരുണ്ട്. അല്ല, നമ്മള് റേറ്റ് കൂടി റൂം ആയതുകൊണ്ടാണ് താഴെ കിട്ടിയത്, ഭാഗ്യല്ല, പൈസ കൊടുത്തിട്ട് കിട്ടിയതാ. അപ്പൊ അതെ, നമ്മുടെ ബാത്റൂമും ഇനി കാണിക്കാം. ആഹാ കിടു, കൊള്ളാട്ടോ. വിത്ത് ജക്കുസി ഉണ്ട് കേട്ടാ, കുസി അല്ലടാ ബാത്തിന്റെ അപ്പ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നല്ല ഹെവിയാണ്. ഫ്രണ്ടിന്റെ കട്ടർ ഒന്ന് മാറ്റിട്ട് ജസ്റ്റ് ഒന്ന് രാത്രിയത്തെ കാശ് കാണിച്ചെടുക്കാം. ഒരു ദിവസം രണ്ട് പ്രാവശ്യം അവര് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും. എന്നാലും നമ്മള് നാളെ ഹെവി റൂം ടൂർ കാണിച്ചുതരാം. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നല്ല പഞ്ചാര മണൽ പോലെയുള്ള ഐലൻഡ്, ഐലൻഡ് അല്ല ബീച്ച്. ആ ബീച്ചിൽ കൂടെ എല്ലാം നമുക്ക് സൺബാത്ത് ചെയ്യാനുള്ള കട്ടിലുണ്ട്, കട്ടിലിനകത്ത് നമുക്ക് നമ്പറുണ്ട്, കാര്യങ്ങളുണ്ട്, അപ്പുറേക്ക് ഇപ്പുറേക്ക് എല്ലാ റൂമുകളുണ്ട്. നമ്മൾ അപ്പുറം ഇപ്പുറം ആരൊക്കെയാണ്, നമ്മുടെ നാട്ടുകാരാണോ മലയാളികളാണോ ഇന്ത്യക്കാരാണോ എന്ന് പോലും അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ തൊള്ള കയറുന്നില്ല. ഈ ഇതൊക്കെയാണ് റൂം. ഇനി ഞങ്ങൾ നേരെ പോയിട്ടൊന്ന് ഫ്രഷ് ആവും. ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടൈം എന്ന് പറഞ്ഞാൽ അരമുക്കാലായി. അപ്പോൾ 6:30 കാണും. നമുക്ക് നേരെ 7 മണിയാകുമ്പോൾ ഇവിടെ ഡിന്നറുണ്ട്. ഡിന്നർ കഴിഞ്ഞാൽ 9 മണി വരെ ഡിന്നറിൻ്റെ ടൈമാണ്. 9 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ്, ഇവിടെ ഈ അലൻറ്റിൽ എല്ലാ റിസോർട്ടിലും അങ്ങനെ ആയിരിക്കാം. ഇവിടെ ഫുൾ നൈറ്റ് പ്രോഗ്രാംസ് ആണ്, ഓരോ പ്രോഗ്രാംസ് ആണ് ഓരോ ദിവസം. ഡിജെ ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ ഡിജെ ഇല്ല, വേറെ ഇന്നത്തെ മ്യൂസിക് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കളിക്കേണ്ട സ്ഥലങ്ങൾ, നമ്മുടെ ക്യാരംസ്, ചെസ് അങ്ങനെ ടേബിൾ ടെന്നീസ്. അത്രയും വലിയ ഒരു പ്രൈവറ്റ് ഐലൻഡ്. എന്താണ് ലോക്കൽ ഐലൻഡ്, പ്രൈവറ്റ് ഐലൻഡ് എന്നല്ല, നമ്മൾ വഴിയെ വഴിയെ ആയിട്ട് പറഞ്ഞുതരും. ഞങ്ങൾ നേരെ പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമുക്ക് നേരെ എങ്ങോട്ട് പോവാം. മുമ്മയ്ക്ക് വായിക്കോട്ടെ വിടാം, അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വ്ളോഗിന്റെ ഇടയ്ക്ക് ഒരു വായിക്കോട്ടെ എല്ലാം വിട്ട് ചുമ്മാ എഡിറ്റിംഗിന്റെ സമയത്ത് മെനകരുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടിയാണ്. അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ട്രാവല് 1 മണിക്കൂർ ഫ്ലൈ ഉണ്ടായിരുന്നുള്ളൂ, 3/4 മണിക്കൂർ ബോട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ബോട്ടിൽ കയറുന്ന റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട കേട്ടോ. മാലിക്ക് എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഇതല്ല മുന്നത് ചടപടാന്ന് പറഞ്ഞ് വായിക്കോട്ടെ. പ്രൈവറ്റ് ഐലൻഡുകളുണ്ട്, നമ്മളെടുത്ത് ഇച്ചിരി ലോങ് ആണെന്നുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷം കാഴ്ചകൾ എല്ലാം ഉണ്ട്. എന്തൊക്കെയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് വെക്കട്ടെ. ഈ ഞങ്ങളുടെ ലഗേജ് എത്തിയതാ. അപ്പൊ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പ്ലാൻ ടു റെസ്റ്റോറന്റ് പേര്. ചെറുതല്ല കേട്ടോ, ഇതൊരു ചെറിയ സൈസ് അല്ല കേട്ടോ, ഭയങ്കര വലുതാണ്. അപ്പൊ നമുക്കൊരു ബഫേയാണ്. അത് നമുക്ക് വെച്ചൊരു ടേബിൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓരോരുത്തർ കുറെ സ്ഥലമാണ്. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു മഞ്ഞു. 18 ഏക്കർ എങ്ങാനുണ്ട്, 18 ഏക്കറിനകത്തുള്ള സ്ഥലത്തായിരുന്നു. കറക്റ്റ് 7 മണിയായപ്പോഴേക്കും എല്ലാവരും ഹാജരായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെജിന്റെ ഒരു സൈഡ്, സലാഡ്സിന്റെ സൈഡ്, സലാഡ് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതുപോലെ ബ്രെഡ്സിന്റെ ഒത്തിരി, നമ്മുടെ എന്താണ് കോണ്ടീസ് ചെയ്ത സാധനങ്ങളുണ്ട്, ഇറ്റാലിയൻ ചെയ്ത സാധനങ്ങൾ, ബ്രെഡിൻ്റെ ഒത്തിരി സാൻഡ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ പിന്നെ ഡെസേർട്ട് കാര്യങ്ങൾ. ഫുഡ് കാഴ്ചയ്ക്ക് തന്നെ സംഭവം ഹെവി ആയിട്ട് ആട്ടോ ഫീൽ ചെയ്താണ്. നമ്മൾ ഓൾ മീൽ എടുത്താണ്. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ചീസിൻ്റെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു എൻ്റെ കഴിക്കേണ്ടത്, പക്ഷെ അത് ആദ്യമേ കഴിക്കുള്ളൂ. ഒരു ഇന്ത്യൻസ് പോലും ഇല്ല നമ്മളിത് വരെ കണ്ടില്ല.
ഇപ്പൊ ഫുള്ള് വെള്ളക്കാരട്ടോ, അപ്പടി യൂറോപ്യൻസോ അല്ലെങ്കിൽ ഏതോ പാശ്ചാത്യരാണ്, ഇന്ത്യൻസ് ആരുമില്ല. റെസ്റ്റോറന്റിൽ ഞങ്ങൾ ഫുഡും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും 9 മണിയായപ്പോഴേക്കും ഇവിടെ ചെറിയൊരു തിയേറ്റർ ഷോ എല്ലാം തുടങ്ങി. അതിനോട് ചേർന്ന് ബാറുണ്ട്. ഇപ്പൊ ഈ രാത്രിത്തെ കാഴ്ചകൾ പരമ ബോറായിരിക്കും, കാര്യം വേറൊന്നുമല്ല, വെളിച്ചത്തിന്റെ നല്ല കുറവുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ ഭംഗി കളയുന്നില്ല, നാളെ രാവിലെ ഈ റിസോർട്ടിന്റെ ഭംഗികളായിട്ട് വരാം അല്ലേ കുഞ്ഞു, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെ ഈ വീഡിയോ ഭയങ്കര ലാഗായി പോകും, നാളത്തെ കാഴ്ചകളായിട്ട് വരുന്നവരെ ഒരു ചെറിയൊരു ബ്രേക്ക്.